എല്ലാ കൂട്ടുകാർക്കും ടെക് സോംബ്രയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ആപ്പിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് മിക്ക ആൾക്കാർക്കും അറിയാം, എങ്കിലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണതിന് കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞാൻ വിളിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ആപ്പിൻ്റെ ലിങ്ക് എടുക്കാം അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്തതിൻ്റെ ശേഷം അതിൽ പ്ലേ സ്റ്റോർ ഉണ്ട്, അതിൽ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ആപ്പാണ് ആവശ്യം ആ ആപ്പ് എടുക്കുക. അതെടുക്കുമ്പോഴത്തേക്കും ആപ്പിൻ്റെ സംഭവങ്ങളെല്ലാം വരും. അപ്പോൾ നമുക്ക് താഴോട്ടൊന്നും പോകണ്ട, മുകളിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു സംഭവം വരും, അതിൽ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണും, ആ ഷെയർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷെയർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നൊരു പറഞ്ഞൊരു ഐക്കൺ കാണും. അത് ചിലപ്പോൾ താഴെ ആയിരിക്കും, മുകളിലായിരിക്കും, അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അപ്പോൾ അതാദ്യം ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ആപ്പിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇതിന് ശേഷം നിങ്ങൾക്കിത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ചെന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ആപ്പിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണിത്. ഇങ്ങനെയാണ് നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് എടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇതാണ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ആണെങ്കിൽ കൂടുതൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക, അതാരും മറക്കരുത്. അപ്പോൾ എന്താണ്, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.